ആ ഒരു ഫിലിം ഇതിലോട്ട് എത്തിപ്പെട്ടത്. നമ്മളിപ്പോ പറഞ്ഞു ഓഡിഷൻ ഒക്കെ ചെയ്തിട്ടാണെന്നുള്ളത്, ഒത്തിരി ഓഡിഷനും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് തന്നെയാണോ? അതോ ഞാൻ എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു പ്ലസ് ടു സമയം തൊട്ട് ഞാൻ സ്ഥിരമായിട്ട് ഓഡീഷനൊക്കെ പോകാറുണ്ട്. ആ സമയം തൊട്ട് ഓഡീഷൻ ഇങ്ങനെ ഏതാ കേട്ടില്ല. സ്കൂൾ സമയത്ത് ഓഡീഷൻസിന് പോകാറുണ്ടായിരുന്നു. പ്ലസ് ടു ഒക്കെ ആയിപ്പോട്ടെ ഞാൻ ഓഡീഷനൊക്കെ പോയി തുടങ്ങിയായിരുന്നു. പിന്നെ നമുക്ക് ഈ പറയുന്ന പോലെ ആ സമയത്തൊക്കെ എനിക്ക് സത്യം പറഞ്ഞ സിനിമ എന്ന് പറയുന്നത് കിട്ടിയാൽ കൊള്ളാം, സിനിമ കിട്ടിയാൽ പോകാം എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡിലായിരുന്നു. നമ്മൾ പിന്നെ അത് കഴിഞ്ഞ് ഡിഗ്രിക്ക് പോയി, അത് കഴിഞ്ഞ് MBA ചെയ്തു. അപ്പോഴൊക്കെ സിനിമ നമ്മളെ മനസ്സിലുണ്ട്, അതാണ് ചെയ്യേണ്ടതെന്ന് എനിക്ക് ഉറപ്പിക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ആക്ച്വലി ഞാൻ പിന്നെ കുറച്ചും കൂടെ ഇതിലോട്ട് ഇറങ്ങി തിരിച്ചു. പിന്നെ ഒരു എങ്ങനെ ഏകദേശം ഒരു 10-40 ഓഡീഷനെങ്കിലും ഞാൻ പോയിട്ടുണ്ട്. അപ്പൊ ഈ ഓഡീഷനൊക്കെ പോകുമ്പോഴും പലപ്പോഴും നമുക്ക് അവസാനത്തെ റൗണ്ടിലോ അല്ലെങ്കിൽ അതിനു മുമ്പ് എന്തെങ്കിലും കാരണം കൊണ്ട് നമുക്ക് സിനിമയിലോട്ട് അവസാന സ്റ്റേജിലോട്ട് എത്തപ്പെടാൻ പറ്റാതെ വരികയും. അപ്പൊ ഞാൻ തന്നെ ആലോചിച്ചു, ഇപ്പൊ ഈ ഓഡീഷൻ അല്ലാതെ വേറെ ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു സ്റ്റേജിൽ എത്തിയപ്പോഴാണ് ഞാൻ തന്നെ സ്വന്തമായിട്ട് വീഡിയോസ് ഒക്കെ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ അത് യൂട്യൂബിലൊക്കെ ഇടുകയും അങ്ങനെയാണ് എനിക്ക് ആ ഒരു വീഡിയോ കണ്ടിട്ടാണ് സുനിൽ പ്രിയാൻ സാർ എന്നെ കോണ്ടാക്ട് ചെയ്യുന്നത്. ഇങ്ങനെ ഓഡീഷൻ ഉണ്ട് വരണം എന്ന് പറഞ്ഞ് പുള്ളി എന്നെ വിളിച്ചത്, അതിലൊരു വീഡിയോ ഒരു യൂട്യൂബിൽ ഒരു വീഡിയോ കണ്ടിട്ട്. അപ്പൊ അങ്ങനെയാണ് എനിക്ക് ഞാൻ ഈ ഓഡീഷനിലോട്ട് എത്തി അല്ല ഓഡീഷനിലോട്ട് എത്തുകയും അതിൽ സെലക്ട് ആയിപ്പെടുകയും പിന്നെ ആ സിനിമയിലോട്ട് വരികയും ചെയ്തു. ഇപ്പോ പറഞ്ഞല്ലോ MBA കഴിഞ്ഞിട്ട് ഡിഗ്രി കഴിഞ്ഞു, MBA കഴിഞ്ഞിട്ടാണ് ഇപ്പൊ നിക്കുന്നത് എന്നുള്ളത്. അപ്പൊ സ്വാഭാവികമായിട്ട് ഒരു ഫാമിലി എന്ന് ഒരാള് MBA ഒക്കെ പഠിച്ച് ഇറങ്ങുമ്പോ സ്വാഭാവികമായിട്ട് പാരന്റ്സ് ചിന്തിക്കുന്നത് ഓക്കെ ബിസിനസ്സിലോട്ടായിരിക്കും അല്ലെങ്കിൽ ഒരു ഫേമിലോട്ട് പോകും എന്നുള്ളത്. ഫിലിമിലോട്ട് പോവാന്ന് പറഞ്ഞപ്പോ എത്രത്തോളം സപ്പോർട്ടീവ് ആയിരുന്നു ഫാമിലി? അതോ സിനിമയിലോട്ട് പോകണ്ട അങ്ങനെ എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? അല്ല, ഈ സിനിമയിൽ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോഴത്തെ സിനിമയിൽ നോക്കിയാണ് ഭൂരിഭാഗം എഞ്ചിനീയേഴ്സ് ആണ്. അപ്പൊ അവര് ഈ പറയുന്ന പോലെ ഡിഗ്രിക്കാരും എഞ്ചിനീയേഴ്സും തന്നെയാണ് കൂടുതൽ. എനിക്ക് പിന്നെ എന്റെ വീട്ടിലോ കുടുംബത്തിലോ ആരും സിനിമയായിട്ട് ബന്ധപ്പെട്ട് വർക്ക് ചെയ്ത ആരും ഇല്ല. അപ്പോ അവർക്ക് ഈ സ്വാഭാവികമായിട്ട് ഒരു ഒരു മധ്യവർഗ കുടുംബത്തിൽ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽ ഉണ്ടാവേണ്ട എല്ലാ പ്രശ്നങ്ങളും എന്റെ വീട്ടിൽ ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ സിനിമയിലോട്ട് ഞാൻ ഇറങ്ങുന്നു എന്ന് പറയുമ്പോൾ ഞാൻ ഇതിനു മുമ്പ് ഒരു മാതൃഭൂമിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, അത് കഴിഞ്ഞ് ഫ്ലവേഴ്സ് ടി വിയിൽ കുറച്ചുകാലം വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോഴാണ് എനിക്ക് സിനിമ വന്നത്. അപ്പൊ ഞാൻ ജോലി ഉപേക്ഷിച്ചിട്ടാണ് സത്യം പറഞ്ഞ സിനിമയിലോട്ട് പോയത്. അപ്പൊ ഏതൊരു വീട്ടിലും ആലോചിക്കുന്ന പോലെയൊക്കെ ആലോചിച്ചിട്ടുണ്ട്, നീ സൂക്ഷിച്ചും കണ്ടുമൊക്കെ ചെയ്യണം, നിനക്ക് വല്ല ബോധമുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് അറിയാം, കാരണം അവർക്ക് അവരെ സംബന്ധിച്ചിടത്തോളം സിനിമ എന്ന് പറയുന്നത് അവരുടെയൊക്കെ ഇമാജിനേഷൻ അപ്പുറമാണ്. അവിടെ എന്ത് നടക്കുന്നോ അത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നോ അവർക്ക് അറിയില്ല, അത് അവരെ കുറ്റമല്ല. അപ്പൊ നമ്മൾ പക്ഷെ ഇതിൽ തന്നെ ഉറച്ചു നിന്നു, ഇല്ല ഞാൻ ഇത് തന്നെ ചെയ്യാൻ പോകുന്നു എന്ന് പറഞ്ഞ് ഉറച്ചു നിന്നു. അപ്പൊ ഏതൊരു വീട്ടിലും ചോദിക്കും പോലെ അങ്ങനെ ഒരു ഫീൽ ഉണ്ടാവും. പിന്നെ ഇപ്പൊ കുറച്ചൊക്കെ മാറി മാറി വരുന്നുണ്ട്, കാരണം എന്റെ അനിയന് അനിയ എഡിറ്റർ ആണ്. സ്റ്റേറ്റ് അവാർഡ് ഒക്കെ കിട്ടിയ ആളാണ്. അപ്പോ അങ്ങനെയൊക്കെ കുറച്ച് സാധനങ്ങളൊക്കെ വന്നു തുടങ്ങുമ്പോ പിന്നെ നമ്മള് സിനിമയിലൊക്കെ വരുന്നു, സ്ക്രീനിലൊക്കെ കാണുന്നു എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ചെറിയ ഓക്കെ എന്തൊക്കെയോ അവൻ ചെയ്യുന്നുണ്ട് എന്നൊരു തോന്നലുണ്ട്. അപ്പൊ ആ ഒരു രീതിയിൽ, അപ്പൊ ആദ്യം തുടക്കം ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയായിരുന്നു, പിന്നെ ഇപ്പൊ കുറച്ച് മാറി മാറി വരുന്നു.